ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ആയിക്കോട്ടെ, ഒരു മിനിറ്റിൽ താഴെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തായാലും ഹാൻഡ് റൈസിംഗ് ഓൺ ചെയ്യുകയാണ്. മുകളിലേക്ക് വന്നവർ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. മോഡറേറ്റേഴ്സ് പേര് വിളിക്കുമ്പോൾ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ജെൻസി ഹാൻഡ് റൈസിംഗ് ഒന്ന് ഓഫാക്കിയേക്കൂ, ആവശ്യത്തിന് ആളായി എന്ന് തോന്നുന്നു. ഒന്ന് ഓഫാക്കിയേക്കൂ, ബാക്കി ഓഡിയൻസിലേക്ക് പോവാം. ആദ്യത്തത് ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത്, താങ്കളെ ചോദ്യം ചോദിക്കുന്നു. ആരോടാ ചോദിക്കണ്ടേ? ആരോട് വേണമെങ്കിലും ചോദിക്കാമോ? ആരോടാ ഓക്കെ, ഞാൻ ആരോടാണെന്നുള്ളതൊന്ന് എടുത്തു പറഞ്ഞാൽ നന്നായിരുന്നു. ഇല്ല പുന്നക്കൽ ബ്രദറിലേക്ക് ആയാലും കൂടുതൽ ചോദ്യങ്ങൾ വരിക, കാരണം കൂടുതൽ ഇന്നത്തെ രണ്ട് അതിഥികളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച അദ്ദേഹമാണെന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ചോയ്സ്, ചോദിച്ചോളൂ. ഓക്കെ, എന്നാൽ സെബാസ്റ്റ്യൻ സാറിനോട് ചോദിക്കാം. സാർ പല കാര്യങ്ങളും പറഞ്ഞുപോയി. ടി ജി സാറും പല കാര്യങ്ങളും പറഞ്ഞു, സാർ അതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോയി എന്നല്ലാതെ പല കാര്യങ്ങളും അതിനുള്ള ഒരു സൊല്യൂഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള അത് ഇവിടെ പറയുക എന്നുള്ള ഈസി അല്ല എന്നറിയാം. എങ്കിലും ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ അഭിമുഖീകരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം. അദ്ദേഹത്തിന് എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളിക്ക് ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹലാൽ ബോർഡ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞു, വേറെ നിവൃത്തിയില്ലടാ, ഇവര് കൂട്ടത്തോടെ കയറി വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുക. ഫുഡ് ഓർഡർ ചെയ്ത ശേഷം അവസാനം ചോദിക്കുന്നു, ഇത് ഹലാലാണോ? ആണെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രൂഫ് ചോദിക്കുന്നു. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് അത് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു, നമ്മളിപ്പോൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളത് നിർബന്ധിതനാകും. അപ്പം ഇനിയിപ്പോൾ ഒരു തൊലിപ്പുറത്തെ ഒരു ചികിത്സയല്ലേ ഇനിയിപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താ അതിന് സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? സെബാസ്റ്റ്യൻ ബ്രദർ, താങ്കളുടെ മൈക്ക് മ്യൂട്ട് ആണ്, ചോദ്യം കേട്ടു എന്ന് ഞാൻ കരുതുന്നു. സൗണ്ട് റെക്കോർഡിംഗ് ആയിരിക്കും, ഞാൻ മ്യൂട്ട് ചെയ്തത്, പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് വിട്ടു ഇതാണ്. വിഷമിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഒരു മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിഷയമുണ്ട്. അതായത് ഒരു മുസ്ലിമിന് ഹലാൽ ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്. അവന്റെ മതം ഹലാൽ മാത്രമേ കഴിക്കുകയുള്ളെങ്കിൽ അദ്ദേഹത്തിന് ഹലാൽ ഭക്ഷണം തിരക്കി നടന്ന് കഴിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം ഒരാൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാരുമല്ല, അതവനവനാണ്. എന്നാൽ ഇവിടെ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു മതവിഭാഗം അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചേൽപ്പിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിപ്പോ ടി ജി സാർ ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന് അതിന്റെ കൂടുതൽ വിശദമായ നിയമപരമായ വശങ്ങൾ അദ്ദേഹത്തിന് പരിചയമുണ്ടാകും. അതിന്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ ഒരു പ്രോ ഒരു ഒരു മാനുഷിക സഹജമായ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ശ്രീജിത്ത് ബ്രദർ ഒരു ഹോട്ടൽ നടത്തുന്നു. ആ ഹോട്ടലില് മുസ്ലിങ്ങൾക്ക് ഹലാൽ കൊടുക്കുന്നവരുണ്ട്, ഹലാൽ ഭക്ഷണം വെക്കുക, നോൺ ഹലാൽ ഭക്ഷണം വെക്കുക. മുസ്ലിങ്ങൾക്ക് ഹലാൽ കഴിക്കേണ്ടത് ഹലാൽ കഴിക്കട്ടെ, മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക്, മതമില്ലാത്ത മതരഹിതമായ മതേതര ഭക്ഷണം അവിടെ വയ്ക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഹലാൽ അല്ലാത്ത ഭക്ഷണം വിൽക്കുന്ന സ്ഥലത്ത് ഹലാൽ വിൽക്കാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല, ആ ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. അതായത് ഇതിനുള്ളൊരു ഒരു മതേതര സമൂഹത്തിലുള്ള ഒരു കോമൺ ചോയ്സ് അല്ലെങ്കിൽ ഒരു പോസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹലാൽ ഭക്ഷണം വേണ്ടവർക്ക് മാത്രം ഒരു ചെറിയ കൗണ്ടർ വെക്കുക, അവർ ആ കൗണ്ടറിൽ പോയി അവർ ഹലാൽ ഭക്ഷണം എടുത്ത് കഴിച്ചോട്ടെ, നമുക്ക് ആർക്കൊരു പരാതിയില്ല. പക്ഷെ മറ്റുള്ളവരും ഹലാൽ ഭക്ഷണം മാത്രമേ അവിടുന്ന് കഴിക്കാമുള്ളൂ, അവിടെ ഹലാൽ അല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷന്റെ നിബന്ധനകൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് വ്യക്തമായ പരാതികൾ കൊടുക്കുകയാണ് അവിടെ വേണ്ടത്. കാരണം ഒരു ഒരു പബ്ലിക് ഹോട്ടൽ ഒരാൾ നടത്തിയാൽ അത് പൊതുജനത്തിന് വേണ്ടി നടത്തുന്നത്, അല്ലാതെ ഒരു ഇസ്ലാം മതസ്ഥർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഹോട്ടലല്ലോ. അല്ലെങ്കിൽ എഴുതി വെക്കണത്, ഇത് ഇസ്ലാം മതസ്ഥർക്കുള്ള ഹോട്ടൽ, ഇവിടെ അമുസ്ലിങ്ങൾ കയറി ഭക്ഷണം കഴിക്കരുത്. കഴിക്കണേ കഴിക്കാം, പക്ഷെ ഇത് ഇസ്ലാം മതദേവനായ അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥ കബക്കെതിരെ തിരിച്ചു നിർത്തി, ഇസ്ലാം പള്ളിക്കെതിരെ തിരിച്ചു നിർത്തി അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു മുസ്ലിം അർത്ഥ മാംസം മാത്രമാണ് ഇവിടെ വെക്കുന്നത്, അത് കഴിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കഴിക്കുക എന്നൊരു ബോർഡ് എഴുതി വെക്കുക. ഇസ്ലാം മതഭക്ഷണശാല ഇസ്ലാം മത നിയമപ്രകാരം തയ്യാറാക്കിയ ഭക്ഷണങ്ങളിലൂടെ വിൽക്കപ്പെടും. അങ്ങനെ എഴുതി വെച്ച് അവർക്ക് ഹോട്ടൽ നടത്താം.
അല്ല, നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. കാര്യം ഒരാളിപ്പോ ഇസ്ലാം മതസ്ഥർക്ക് വേണ്ടി മാത്രം അവരുടെ മതനിയമ ഭക്ഷണം മാത്രം വയ്ക്കുന്നു, വേണ്ട മതസ്ഥർക്ക് വേണേ വന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവര് നടത്തുന്ന പബ്ലിക് ഹോട്ടലുകളിൽ ഇവര് സാധാരണ മനുഷ്യർക്ക് ഇസ്ലാം മതഭക്ഷണം മാത്രം ഇവിടെ വളമ്പു എന്ന് വാശി പിടിക്കുന്നത് ഫാസിസമാണ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഒരു ഹിന്ദു ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും അദ്ദേഹം ആ വ്യക്തി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മതേതര ഹോട്ടൽ, ഒരു പൊതുജനത്തിനുള്ള ഹോട്ടൽ, ഒരു പൊതുജനത്തിനുള്ള ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ പൊതുജനം അവിടെ കഴിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ മതഭക്ഷണം മാത്രമേ ഇവിടെ വിളമ്പൂ എന്ന് വാശി പിടിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് മറ്റുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനുള്ള ഒരു പോസിബിൾ സൊല്യൂഷൻ, ഹലാലും നോൺ ഹലാലും ഭക്ഷണങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ ഹോട്ടലിൽ വിളമ്പുക എന്നുള്ളതാണ്. എന്നാൽ ഭൂരിപക്ഷം ഹലാൽ ബോർഡുകളും നോൺ ഹലാൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന അടുക്കളയിൽ ഹലാൽ ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് അങ്ങനെ വെക്കണമെങ്കിൽ ഹോട്ടലുകൾക്ക് രണ്ട് വ്യത്യസ്ത അടുക്കള വെക്കണം. അപ്പൊ അങ്ങനെ അടുക്കള വെക്കാൻ ഹോട്ടലിൽ രണ്ട് വ്യത്യസ്ത അടുക്കളയും രണ്ട് വ്യത്യസ്ത പാചകക്കാരും രണ്ട് വ്യത്യസ്ത പാത്രങ്ങളും എല്ലാം രണ്ടാവണം. അങ്ങനെ വെക്കാൻ ഇന്നത്തെ നാട്ടിൽ സാധിക്കുമോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? നിർബന്ധം പിടിക്കുന്ന മതവിഭാഗത്തിന്റെ അടിമയായിട്ട് ഹോട്ടലുകാരൻ മാറും. അങ്ങനെയുള്ളൊരു ഉദാഹരണമാണ് ബ്രദർ കണ്ടത്. അതിനുള്ള രണ്ടേ രണ്ട് മറുപടിയുള്ളൂ. ഒന്നുകിൽ ഇസ്ലാം മതഭക്ഷണം മറ്റു മതക്കാരങ്ങ് വർജിക്കുക. ഒരു വർഷം നിങ്ങളൊന്ന് വർജിക്കാവോ, അതോടുകൂടെ ഈ മതഭക്ഷണ പരിപാടി അങ്ങ് പൂട്ടും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരാൾ എന്ത് വിൽക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് കഴിക്കണമെന്നാണ് എനിക്ക് നിർബന്ധം പിടിക്കുക. എനിക്ക് മതഭക്ഷണം വേണ്ട, ഇസ്ലാമിക മതഭക്ഷണം എനിക്ക് ആവശ്യമില്ല, ഞാൻ മതേതര ഭക്ഷണം കിട്ടുന്നിടത്തെ കഴിക്കുമെന്ന് എല്ലാവരും ഒന്ന് ഒരു വർഷം ഒന്ന് വാശി പിടിച്ചാൽ മതഭക്ഷണം മാത്രം വിൽക്കുന്നവരുടെ കച്ചവടം പൂട്ടും. അങ്ങനെ പൂട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്, ഇപ്പോഴും 32% മുസ്ലിങ്ങളുള്ളൂ, അതിൽ മുസ്ലിം പെണ്ണുങ്ങൾ ഭൂരിഭാവം പുറത്തിറങ്ങാറില്ല. അപ്പൊ ഈ 32% 16% ഈ പണി മുഴുവൻ നടത്തുന്നത്, ഈ പുറത്ത് വന്ന് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് വെറും 16% കൂടി വന്ന് 20% ഇന്ത്യ കേരള സമൂഹത്തിന്റെ. ബാക്കിയുള്ള 80% ആളുകളും ഇസ്ലാം മതഭക്ഷണം വിളമ്പഴത്തെ ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്താൽ അന്ന് തീരും. ഇപ്പൊ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കയറി വന്നിട്ട് ഇവിടെ ഹലാലുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഇറങ്ങിപ്പോവില്ലേ? അതുപോലെ ഒരു 10 ആളുകൾ അതുപോലെ അങ്ങ് ചെയ്താൽ ഹലാലാണോ എന്ന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവോ? അതോടുകൂടെ തീരും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഈ ഒരു ബിസിനസ് നിൽക്കത്തുള്ളൂ. അല്ലാതെ അല്ലെങ്കിലുള്ള ഓപ്ഷൻ ഹലാൽ സർട്ടിഫിക്കേഷൻ കമ്പനിക്കാരെ അവരുടെ നിയമങ്ങൾ ലഘൂകരിക്കുക. അതായത് രണ്ട് ഭക്ഷണവും വിളമ്പി ഒരേ കിച്ചണിൽ രണ്ട് ഭക്ഷണവും ഉണ്ടാക്കി വിളമ്പാനുള്ള ഇത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന അവിടെ മത നിയമം തെറ്റിക്കണം. മത നിയമം തെറ്റിച്ചൊന്നും ഞമ്മന്റെ പാർട്ടികൾ നടക്കത്തില്ല. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പൊ ഇവര് മനഃപൂർവ്വം ഇസ്ലാമിക മതഭക്ഷണം മറ്റുള്ളവരുടെ നെഞ്ചത്ത് അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കുമ്പോൾ കേരളത്തിലെ മതേതര സമൂഹം, ഈ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനോട് എതിർക്കേണ്ട മതേതര സമൂഹം നിശബ്ദത പാലിക്കാതെ അവര് മതഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം തന്നാൽ മതി, ഇസ്ലാമിക മതഭക്ഷണം അവർ കഴിച്ചോട്ടെ, ഈ അള്ളാഹിന്റെ നാമത്തിൽ അടുത്ത ഇറച്ചി അവർ കഴിച്ചോട്ടെ, ഞങ്ങൾക്ക് മതമില്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിലെ ഞങ്ങൾ കഴിക്കൂ എന്ന് വാശി പിടിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ. ഇനിയും വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിലും നമ്മളെല്ലാവരും വാശി പിടിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു പ്രതിഷേധവും വേണ്ട, ഒരു സമരവും വേണ്ട. മതേതര സമൂഹം ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾക്ക് മതേതര ഭക്ഷണം മതി, ഹലാൽ ഭക്ഷണം വേണ്ട, അത് ഇസ്ലാമിക മതഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അന്ന് തീരുന്നൊരു വിഷയമേ ഉള്ളൂ. ഒരു ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ എല്ലാ ദിവസവും എന്താ പറയാ ഈ അമ്പലത്തിലെ നേർച്ച സദ്യ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ മുസ്ലിങ്ങൾ വന്നിരിക്കുമ്പോഴും നേർച്ച സദ്യ കൊടുക്കുക, എന്നിട്ട് എഴുതി വെക്കുക, പുറത്ത് എഴുതി ബോർഡ് എഴുതി വെക്കുക, ഇവിടുത്തെ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ പാചകം ചെയ്ത അനുവദനീയമായ ഭക്ഷണമാണെന്ന് ബോർഡ് എഴുതി വെക്കുന്നു. ഒരു മുസ്ലിം കുടുംബം വരുന്നു, അവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരറിയോ ഇത് ഗണപതിയുടെ നാമത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇതേ ചതിയാണ്, അത് ചതിയാണെങ്കിൽ അതിനേക്കാൾ വലിയ ചതിയാണ് ഇവര്. ഇവർ അറബിയിലും മലയാളത്തിൽ ഹലാൽ എന്ന് എഴുതി വെക്കും, അനുവദനീയമായ ഭക്ഷണം എന്ന് എഴുതി വെക്കും. ശരിക്കും എന്നിട്ട് എന്താ കൊടുക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന്റെ നാമത്തിൽ അർത്ഥ മാംസമാണ്, നിർബന്ധമായിട്ട് മുസ്ലിം അള്ളാഹു എന്ന അറബി ദേവന്റെ നാമത്തിൽ അർത്ഥ മാംസമാണ് ഹലാൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ ഒളിച്ചു മതത്തെ കടത്തുകയും ഭക്ഷണത്തിൽ വരെ മതം കാണുകയും സംഘടിത ശക്തി ഉപയോഗിച്ച് ആ മതഭക്ഷണം കേരളത്തിന്റെ പൊതുജന സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വർഗീയ മനോഭാവികളെ ശരിക്കും ഒറ്റപ്പെടുത്തുകയല്ലാതെ മറ്റൊരു വഴി കേരളത്തിനില്ല. ഒന്നുകിൽ നിങ്ങൾ അടിമത്തത്തിലേക്ക് മാറുക, ദിമ്മികളായിട്ട് മാറുക, ജസിയ കൊടുക്കുന്ന രണ്ടാംകിട പൗരന്മാരായിട്ട് മാറാൻ മാനസിക തയ്യാറെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മതേതര സമൂഹം മത വർഗീയത ഞങ്ങളുടെ ഭക്ഷണത്തിലുമില്ല ഞങ്ങളുടെ മനോഭാവത്തിലുമില്ല എന്ന ഒരു തീരുമാനം, ചിന്തയല്ല, മത ഭക്ഷണമോ മത സമീപനമോ വർഗീയതയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ഹലാൽ ഭക്ഷണം മതഭക്ഷണമോ വി ഡോണ്ട് വാണ്ട് ഇറ്റ് എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ അന്ന് തീരും ഈ പ്രശ്നം. അപ്പൊ വർഗീയവാദികളെല്ലാം മാളത്തിൽ ഒളിച്ചോളൂ. ഇതല്ലാതെ മറ്റൊരു മരുന്ന് ഇതിനകത്തില്ല. താങ്ക് യു ബ്രദർ.